ഒരു ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി അല്പം മസാല പുരട്ടി വെളിച്ചെണ്ണയിൽ ചെറുതായി വറുത്തെടുക്കുക. അതിനുശേഷം അത് കോരി വെക്കുക. സവാള എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിനുശേഷം നന്നായി വഴറ്റി വരുമ്പോൾ സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒരുവിധം മസാല നല്ല രീതിയിൽ ഒരു വഴറ്റി ഒരു പരിവമാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി ഒരു ഇളം രീതിയിൽ പൊരിച്ച് കോരി വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത ചിക്കൻ നന്നായി മസാലയുമായി ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ മസാല ഈ ചിക്കനിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ ആദ്യം ഈ ചിക്കൻ പൊരിച്ച് കോരി വെക്കുന്ന ആ എണ്ണയിലേക്കാണ് നമ്മൾ ഈ സവാള നമ്മൾ കടുകിട്ട് അതിനുശേഷം സവാളയും ഇഞ്ചിയും മറ്റും ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ അതിന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നന്നായി ഇപ്പോൾ ഇതുമായി ഇഴകി ചേർന്ന് കഴിഞ്ഞ് ചിക്കനും ഈ ഗ്രേവിയുമായി നല്ല രീതിയിൽ ഇഴകി ചേർന്ന് കഴിഞ്ഞ് മസാലയുമായി, ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങാപ്പാൽ ഫ്രഷ് തേങ്ങയുടെ പാല് അതിലേക്ക് ചേർക്കുക. ഫ്രഷ് തേങ്ങയുടെ പാല് അരക്കപ്പ് നമ്മൾ ഇതിൽ ചേർത്തു. ഇനി ഇത് നന്നായി ഇളക്കി പതുക്കെ ആവിയിൽ വറ്റിച്ചെടുക്കണം. ഒരു ഗ്രേവി ടൈപ്പ് ആവും വിധം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഹാഫ് വേവിലാണ് ആദ്യം ഈ ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്, പൊരിച്ചു വെച്ചത്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ബാക്കി ഫുൾ വേവ് ഇതിലൂടെ ലഭിക്കുകയും ഈ മസാലയും മറ്റും കൃത്യമായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് സാധിക്കും. ഏതാണ്ടൊരു 15 മിനിറ്റോളം ഈ തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കറി നല്ല ഗ്രേവി രീതിയിലാകും വരെ അത് അടി പിടിക്കാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ചിക്കൻ കോക്കനട്ട് മസാല കറി നല്ല രീതിയിൽ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചിക്കൻ കോക്കനട്ട് മസാല ആ മസാലയിലൊക്കെ നന്നായി ചിക്കനൊക്കെ പിടിച്ചു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഗ്രേവി ടൈപ്പിൽ വന്നു, അതിൻ്റെ എണ്ണയെല്ലാം വറ്റി നല്ല പരിപാടിയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വേപ്പില ഇതിന് മുകളിൽ നല്ല ഫ്രഷായിട്ടുള്ള വേപ്പില നന്നായി കഴുകിയ ശേഷം അതിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. ഒരു മൂടി കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഇത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അത് സർവ് ചെയ്യാൻ റെഡിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കോക്കനട്ട് മസാല തയ്യാറായി. ഇനി നമുക്ക് വേണ്ട രീതിയിൽ അത് ഗാർണിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഗാർണിഷ് ചെയ്യുന്നില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കുക. നമ്മുടെ മസാല റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ കോക്കനട്ട് മസാല തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റിൽ വരിക, അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇനി നമുക്കിത് കുബൂസിൻ്റെ ഒപ്പമോ അപ്പമോ അതുപോലെ ചപ്പാത്തിയോ ഏതിനോടൊപ്പം ഇത് കഴിക്കാൻ സാധിക്കും. വെള്ളയപ്പം വളരെ ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങളുടെ വിശദമായ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.